മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് അതിരൂപതയുടെ കുടുംബദിനമാണ്, അതിരൂപതാ ദിനമാണ്. പക്ഷെ കോവിഡ് പശ്ചാത്തലത്തിൽ യാതൊരു തരത്തിലുമുള്ള ആഘോഷങ്ങളില്ലാതെ തനിയെ അതിരൂപതയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഇത് ആചരിക്കുകയാണ്. ഇന്ന് പുത്തൂർ ഇടവകയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതാണ്. കഴിഞ്ഞ വർഷം അത് പഴുവിൽ ഇടവകയിലായിരുന്നു. ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രാർത്ഥനയോടെ അതിരൂപത കുടുംബത്തിന് വേണ്ടി, സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി, സാർവത്രിക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം കോവിഡ് മഹാമാരിയിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയും നമ്മുടെ അതിരൂപതയെ വളർത്തിയ കഴിഞ്ഞ കാലത്ത് നമ്മുടെ പൂർവികരെ, പിതാക്കന്മാരെ, വൈദികരെ, സമർപ്പിതരെ, അൽമായ നേതാക്കളെ, എല്ലാവരെയും ഈ കുർബാനയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള അതിരൂപതാ ദിനങ്ങൾ അത് തിരിഞ്ഞു നോട്ടത്തിൻ്റെ അവസരമാണ്. തിരിഞ്ഞു നോക്കുന്നത് തിരിച്ചറിവ് നേടാനാണ്. ചിലപ്പോൾ തിരിഞ്ഞു നടക്കേണ്ടി വന്നേക്കാം, പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് തീരം തേടുന്ന, മുന്നോട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്, ഒരവസരമാണ് ഇങ്ങനെയുള്ള അതിരൂപതാ ദിനങ്ങൾ. 1887 മെയ് മാസം 20 തീയതിയാണ് ലിയോ 13 മാർപ്പാപ്പ കോതിയാദ് പ്രീതം എന്ന് പറയുന്ന തിരുവെഴുത്ത് വഴി സീറോ മലബാർ സഭയ്ക്ക് 2 വികാരിയാത്തുകൾ തൃശ്ശൂരും കോട്ടയവും സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ അതിരൂപത 133 അതിരൂപതാ ദിനം ആചരിക്കുകയാണ്. സീറോ മലബാർ സഭ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയായി 1992 ഡിസംബറിൽ 16 തീയതി അത് സ്ഥാപിതമായെങ്കിലും അത് ഉദ്ഘാടനം ചെയ്തത് മെയ് മാസം 1993 മെയ് 20 അതിൻ്റെ 27 വാർഷികവും ആണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 2 അധ്യായം 20-22 വാക്യങ്ങൾ സഭയുടെ അടിസ്ഥാന പ്രമാണമാണ്. യേശുവാകുന്ന മൂലക്കല്ലിൽ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭ പരിശുദ്ധാത്മാവിനാലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ യേശുവിൻ്റെ മൂലക്കല്ലിൽ പണിയുന്നതിന് അപ്പസ്തോലന്മാർ പത്രോസിൻ്റെ പിൻഗാമിയുടെ, പത്രോസിൻ്റെ നേതൃത്വത്തിൽ, തോമസ് ലീഹായുടെ നേതൃത്വത്തിലൊക്കെ സഭയുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് പ്രചരിച്ചിരിക്കുകയാണ്. മാർത്തോമാ സ്ലീഹ ഭാരതത്തിൽ ഈ യേശുവിൻ്റെ സുവിശേഷ സന്തോഷവുമായി, ഇന്ന് സുവിശേഷത്തിൽ കേട്ടതുപോലെ യേശു പ്രസംഗിച്ച ആ സുവിശേഷം, അതിൻ്റെ സന്തോഷം, അതുവഴിയുള്ള രക്ഷ ഭാരതത്തിന് സംലഭ്യമാകുന്നതിന് വേണ്ടി 1852 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി പാലിയൂരിൽ നിന്ന് തൻ്റെ സുവിശേഷ ദൗത്യം ആരംഭിച്ച് 7.5 പള്ളികൾ സ്ഥാപിച്ച് 1872 മൈലാപ്പൂരിൽ വീരരക്തസാക്ഷിത്വം വരിച്ചു. ഈ വിശ്വാസത്തിൽ വളർന്നു വന്ന നമ്മുടെ സഭയുടെ എല്ലാ അംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ സഭയുടെ വളർച്ചയിലെ കാലഘട്ടങ്ങളെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള തിരിഞ്ഞു നോക്കുന്ന അവസരമാണ്. ആദിമ കാലഘട്ടം അത് ഭാരതത്തിൻ്റെ ഇന്ത്യൻ കാലഘട്ടമാണ്. 400 പേർഷ്യൻ മിഷണറിമാരുടെ വരവ് തുടങ്ങി. 8 12 നൂറ്റാണ്ടിലും പിന്നീട് അങ്ങോട്ട് പേർഷ്യൻ മെത്രാന്മാർ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകി. 16 നമ്മുടെ സഭയിൽ ലത്തീൻ മെത്രാന്മാർ വന്നു. പിന്നെ 17 പദ്രുവാദോ പ്രഭകാന്ത മെത്രാന്മാരുടെ കീഴിൽ നമ്മുടെ സഭയായി. 1886 വരെ കൊടുങ്ങല്ലൂരായിരുന്നു സഭാകേന്ദ്രം. മെത്രാപൊലിത്ത അത് ഹെന്തോ എന്ന് പറയുമ്പോൾ ആ സഭാകേന്ദ്രത്തിൻ്റെ അതിർത്തികൾ സിലോണും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ വരെ, ബർമ വരെയൊക്കെ നീണ്ട ഒരു വലിയ പ്രദേശത്തെയാണ് ഹെന്തോ എന്ന് പറഞ്ഞിരുന്നത്. 1886 ഈ കൊടുങ്ങല്ലൂർ അതിരൂപത മെത്രാപൊലിത്തൻ ഭദ്രാസനം നിർത്തലാക്കപ്പെട്ടപ്പോൾ നമ്മുടെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ നിരന്തരമായ അപേക്ഷയുടെ ഫലമായി പരിശുദ്ധ പിതാവ് ലിയോ പാർപ്പാപ്പ 1887 മെയ് മാസം 20 സീറോ മലബാർ, അല്ലെങ്കിൽ മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സീറോ മലബാർ സഭ എന്ന പേരിൽ 2 വികാരിയാത്തുകൾ സ്ഥാപിച്ചത്, തൃശ്ശൂരും കോട്ടയവും. അതിൻ്റെ 133 വാർഷികമാണ് ഇന്ന്.
മാധ്യമ രംഗത്തും ശക്തമായ മുന്നേറ്റം മീഡിയ കത്തോലിക്കയിലൂടെ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. എന്നാൽ കഴിഞ്ഞൊരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുള്ളത് ആത്മീയ പരിപാടികളോടൊപ്പം തന്നെ അത് പ്രത്യേകിച്ച് സാമൂഹ്യ സേവന രംഗത്താണ്. 2018-ലെയും 19-ലെയും പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെയേറെ പ്രവർത്തിക്കാൻ നമ്മുടെ വൈദികർ, നമ്മുടെ സമർപ്പിതർ, ഇടവകയിൽ കുടുംബ കൂട്ടായ്മ സംഘടന നേതൃത്വത്തിൽ നമ്മുടെ അൽമായർ, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ വളരെ മുന്നിട്ടിറങ്ങി പരസ്യ പ്രകടനത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായ വിധത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം ലഭിച്ചൊരു കണക്കനുസരിച്ച് തന്നെ 65 കോടി രൂപയോളം പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിലവഴിക്കുകയുണ്ടായി. അതൊന്നുമല്ല, അതിനേക്കാൾ അപ്പുറത്ത് എല്ലാ പള്ളികളും എല്ലാ സന്യാസ സമൂഹങ്ങളും അതിരൂപതയുടെ നേതൃത്വത്തിൽ സാന്ത്വനവും പ്രവർത്തിക്കുകയുണ്ടായി. ഞാൻ തന്നെ അന്ന് 2018 ഏകദേശം 50-ലധികം ക്യാമ്പുകളിൽ പോകാനായിട്ട് സാധിച്ചു. 2020 ആയപ്പോഴേക്കും പ്രത്യേകിച്ച് നമുക്ക് ഈ മാർച്ചോടുകൂടി നമ്മൾ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ അതിരൂപത വൈദികർ, സന്യസ്തർ, അൽമായർ, പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഏകദേശം 300,000 മാസ്ക് തന്നെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ കിറ്റുകൾ കൊടുക്കുന്നതിന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ, അൽമായരുടെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ അതിഥി തൊഴിലാളികളുടെ അടുത്ത് ക്യാമ്പുകൾ നടത്തുന്നതിന് വേണ്ടി, പ്രാർത്ഥനകൾ നടത്തുന്നതിന് വേണ്ടി, സന്യസ്തരുടെ നേതൃത്വത്തിലും കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ചെയ്ത അതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ നമ്മുടെ അതിരൂപത സാന്ത്വനവും ഒക്കെ വളരെ മുന്നിൽ നിന്നു. ഞാനിപ്പോൾ ഏകദേശം നോക്കുകയായിരുന്നു, ഇതിനകം തന്നെ 6 കോടിയിലധികം രൂപ നമ്മൾ ഈ മേഖലയിൽ കോവിഡ് പശ്ചാത്തലത്തിൽ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിച്ചു. നമ്മൾ നമുക്കിനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഇനിയും വളരെയേറെ കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പ്രവാസികളുടെ വരവ് തുടങ്ങി, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ആത്മീയമായി നമുക്ക് ഒന്നിച്ചുകൂടാൻ, പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ സാധിക്കാതെ മാധ്യമങ്ങളിലൂടെ കുർബാന അർപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കൂതാശ പരികർമ്മങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രനിർമ്മിതിയുടെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ഇതിനേക്കാൾ എല്ലാം നമ്മെ വേദനിപ്പിക്കുന്നത് രോഗികളുടെ എണ്ണം കൂടുന്നു. നമുക്ക് പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കാൻ, കോവിഡ് മഹാമാരി രോഗത്തെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവാസികൾ ജോലിയില്ലാതെ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അകലെയായിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഈ പരീക്ഷാകാലമായി എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടതെന്ന് വിഷമിക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എന്ത് ജീവിതാന്തസ്സാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ആലോചിക്കുന്ന പ്രായമാണ് കുട്ടികൾക്ക്. നല്ല ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി രോഗത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ 50 ലക്ഷത്തോളം പേരുണ്ടെന്ന് പറയുന്നത്, അവരുടെ രോഗവിമുക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ 3.5 ലക്ഷത്തോളം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ കുർബാനയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇന്ന് യാതൊരു തരത്തിലുള്ള ആഘോഷങ്ങളില്ലാതെ നമ്മൾ ഇന്ന് ഈ അതിരൂപത ദിനം ആചരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരിൻ്റെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ തരിശുരഹിത ഭൂമി ഉണ്ടാകാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ന് പ്രത്യേക പരിപാടികൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ അനാഥ മന്ദിരങ്ങളെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനാണ് അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് ഭക്ഷണങ്ങളും മറ്റും നൽകിയിട്ടാണ് ഇന്ന് വളരെ ലളിതമായി നമ്മുടെ അതിരൂപത ദിനം ആചരിക്കുന്നത്. നമ്മുടെ ഈ ഇന്നത്തെ ഈ കുർബാനയിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ സഭ കൂടുതൽ ശക്തമായി വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകാൻ സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി, ഭാരത സഭയ്ക്ക് വേണ്ടി, സാർവത്രിക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ, എല്ലാ മെത്രാന്മാരെ, വൈദികരെ, സന്യസ്തരെ, അൽമായരെ, വളരെ പ്രത്യേകിച്ച് യുവജനങ്ങളെ, കുട്ടികളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളെ പ്രത്യേകമായ വിധത്തിൽ ഓർക്കാം. നമുക്കൊരു നിമിഷ സമയം നിശബ്ദതയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് കർത്താവ്, ഈ അതിരൂപത ദിനം അതിരൂപതയുടെ കൂട്ടായ്മ പ്രകടമാക്കാൻ, യേശു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറഞ്ഞതുപോലെ യേശുവിൻ്റെ സ്നേഹം, ജീവൻ നൽകുന്ന സ്നേഹം, അതിൻ്റെ
യാഥാർത്ഥ്യവൽക്കരണം ആയ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയാൻ ദൈവത്തോട് ചേർന്ന് പരസ്പരം നന്ദി പറയാൻ അങ്ങനെ സഭാ കൂട്ടായ്മയെ വളർത്താൻ ഒരു സ്നേഹ സമൂഹമാകാനുള്ള കൃപയ്ക്കായി ഒരു നിമിഷ സമയം നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം.